നല്ല ഹോംലി ഫുഡാണ്, സന്തോഷം സംതൃപ്തി കിട്ടുന്ന ഒരു ഫുഡാണ്. ഇപ്പോൾ ഇനിയിപ്പോൾ ചേഞ്ച് ഇല്ലെങ്കിൽ ഇപ്പോൾ എത്ര പരിചയക്കുറവുള്ളവരാണെങ്കിലും ചേഞ്ച് ഇല്ലെങ്കിൽ പിന്നെ എടുക്കാം എന്നൊരു സംസാരമാണ് വിശേഷം. പിന്നെ എപ്പോഴെങ്കിലും കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ അത് മുമ്പേക്ക് ഒരു പരിതാപമില്ല. അങ്ങനെ ഒരു പ്രകൃതമാണ്, ഇവിടെ പ്രകൃതമാണ്, അത് അറിയുന്നവർ വീണ്ടും വീണ്ടും തിരികെ എത്തുന്നു. അല്ല, സ്ഥിരമായിട്ട് വരാറില്ല. മണ്ണാർക്കാട്ടേക്ക് വരുന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട അവസ്ഥ വരുവാണെങ്കിൽ ഉഷാക്കാരൻ്റെ അവിടെ വരും. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം, മറ്റൊരു ജീവിതയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ മണ്ണാർക്കാടാണുള്ളത്. മണ്ണാർക്കാട് ഒരു കുഞ്ഞുമണിക്കാന്റെ കടയിലാണ്. ശരിക്കും പേര് നൗഷാദ് എന്നാണ്. ഒരു പ്രത്യേക ക്യാരക്ടറാണ് ആള്. ഒരു 20 വർഷത്തോളമായിട്ടുള്ള ഒരു കുഞ്ഞു കട. ഊണും മീനുമാണ് പ്രത്യേകത. ഊണിനും മീനും കൂടിയും 60 രൂപയാണ് വില. ആള് ഒരു വ്യത്യസ്തമായ ക്യാരക്ടറാണ്. അത് ഇവിടുത്തെ ആളുകളോട് തന്നെ നമുക്ക് എന്താണെന്നുള്ളത് ചോദിച്ച് നേരിട്ട് മനസ്സിലാക്കാം. നമ്മളൊരു സുഹൃത്ത് സജസ്റ്റ് ചെയ്താണ് ഈ കുഞ്ഞുമണിക്കാനെ കുറിച്ചിട്ട്. ആൾ ഇങ്ങനെ ഭക്ഷണം കൊടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് കൈ കഴുകും. ഒരാൾക്ക് ഒക്കെ ഭക്ഷണം കൊടുത്താൽ നേരെ വാഷ് ബേസിനിൽ പോയി കൈ കഴുകും, പിന്നെ വന്നിട്ടാണ് അടുത്ത ആൾക്ക് കൊടുക്കുക. അതുപോലെ ശബ്ദം ഒന്നും പാടില്ല, സംസാരിക്കാനൊന്നും പാടില്ല. ഭക്ഷണം കഴിക്കുമ്പോൾ വളരെ നിശബ്ദമായിരുന്ന് ഭക്ഷണം കഴിച്ചു പോവുക. അതുപോലെ ആദ്യം വന്നവർക്ക് ആദ്യം തിക്കും തിരക്കൊന്നും കൂട്ടിയാൽ ഭക്ഷണം കൊടുക്കില്ല. വളരെ നിശബ്ദതയോടുകൂടി വന്ന് ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകാവുന്ന ഒരു സ്ഥലമാണ്. അല്ലമീൻ എന്നാണ് കടൻ്റെ പേര്. പക്ഷേ കടൻ്റെ പേരൊക്കെ മാഞ്ഞു പോയിരിക്കണം. മണ്ണാർക്കാട് കോടതിപ്പടിയിലാണത്. പാലക്കാട് മണ്ണാർക്കാട് ദേശീയപാതയ്ക്കരികിൽ കോടതിപ്പടി ജംഗ്ഷനിൽ തൊട്ട് താഴെയാണ് ഈ കട ഉള്ളത്. പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെട്ടില്ല, ചെറിയൊരു കടയാണ്. കുറേ വർഷങ്ങളായിട്ടുള്ള ആ കട, ആ ഒരു കണ്ണ് കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങൾക്ക് ഒരു ചെറിയ കട. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ആ വീഡിയോ അവസാനം വരെ കാണാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. പേര് പറഞ്ഞോളൂ. എൻ്റെ പേര് ഗോവിന്ദൻ കുട്ടി. ഇവിടെ 10-30 വർഷമായിട്ട് കേരള ചിക്കൻ സ്റ്റാൾ എന്ന് പറഞ്ഞിട്ട് ചിക്കൻ സ്റ്റാൾ നടത്തിക്കൊണ്ടിരിക്കണം. കുഞ്ഞുമണി എന്ന് പറയും. ശരിക്ക് പേര് നൗഷാദാണ്. അവനും ഇത്ര കുറേ കാലമായിട്ട് ഇവിടെ ഹോട്ടൽ ചെറിയ തോതിൽ ഉള്ള ഇതിലാണ്. ഉച്ചയ്ക്ക് ഭക്ഷണമാണ് മെയിന്. പല ഭാഗത്തു നിന്നും ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. മൂപ്പരിൽ മിതമായ റേറ്റാണ്. പിന്നെ ഭയങ്കര അതിലൊക്കെ വൃത്തിയാണ് മെയിന്. വളരെ വൃത്തിയോട് കൂടിയിട്ട് പ്ലേറ്റ് കാര്യങ്ങളൊക്കെ 2-3 പ്രാവശ്യം കഴുകി നല്ല ഇതിൽ അങ്ങനെ മൂപ്പര് കൊടുക്കുള്ളൂ. പിന്നെ ആരും വന്ന് പെട്ടെന്ന് വേണമെന്ന് പറയാൻ അങ്ങനെ അതൊന്നും പറ്റില്ല. ആ ഒരു സിസ്റ്റത്തിൽ മുൻഗണന പ്രകാരം ഇരുത്തി എല്ലാവർക്കും ചോറ് കൊടുക്കുക, അതൊക്കെയാണ് അവിടുത്തെ രീതി. ഒരു പ്രത്യേക ക്യാരക്ടർ അങ്ങനെ. അപ്പോൾ എൻ്റെ അറിവിൽ ഇവിടെ ഈ കോളേജിൽ നിന്ന് മറ്റ് പല പല ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ അങ്ങനത്തെവരാണ് മൂപ്പർക്ക് കൂടുതൽ കസ്റ്റമേഴ്സ്. അവരൊക്കെ ഒരു 12 തൊട്ട് 2 മണി വരെ വന്നിട്ട് സ്ഥിരമായിട്ട് ഭക്ഷണം കഴിച്ച് അതായിട്ട് അച്ചടക്കത്തോട് കഴിച്ച് അങ്ങനെ ഒരു സ്ഥിതിയാണ് ഇവിടെ. കുറേ സിസ്റ്റാണ് മൂപ്പറെ. നാടൻ ഭക്ഷണമാണ് മൂപ്പറെ. അതാണ് ഇത്. അത് അതിലേക്കുള്ള ഇതെല്ലാം പച്ചക്കറികൾ കാര്യങ്ങളൊക്കെ മൂപ്പറന്നെ പോയിട്ട് ഒറ്റയ്ക്ക് തന്നെ അതൊക്കെ വാങ്ങിക്കൊടുന്ന് അങ്ങനെ അവർ വീട്ടിൽ ഹോംലി ഫുഡ് എന്ന് പറയാം. വീട്ടിൽ അവർ ആ രീതിയിൽ വെച്ചുണ്ടാക്കി. അതിൽ മായങ്ങളൊക്കെ ഇത്രയും ഒന്നും ഉണ്ടാവില്ല, കറക്റ്റായിരിക്കും. അതിൽ യാതൊരു ഒരു അങ്ങനെയുള്ള ഒരു സംഭവത്തിനും കൂട്ടും ഇല്ല. ആ കറക്റ്റ് പരിപാടിയിൽ മുന്നോട്ട് പോകുന്ന ഒരാളാണ് പരിപാടി. എന്താണ്, ഇന്നൊരൈറ്റാണെങ്കിൽ നാളെ ഒരൈറ്റ് ആയിരിക്കും. പിന്നെ മീനുണ്ടാവും, ഒക്കെ ഉണ്ടാവും. അതൊക്കെ ഒക്കെ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ ചോറ് വെച്ച് മീൻ, ചിലപ്പോൾ മുട്ടക്കറി ഇറച്ചി, എന്താ മാറി മാറി അവൈലബിലിറ്റിക്ക് അനുസരിച്ചൊക്കെ ഉണ്ടാവും. ഒക്കെ കാര്യമായിട്ട് ചോറും മീനുമാണ് ഉച്ചയ്ക്ക് ഉണ്ടാവുക. കാര്യമായിട്ട് ഉദ്യോഗസ്ഥന്മാരൊക്കെ കച്ചവടമാണ് മൂപ്പരിക്ക്. അല്ലാത്ത വഴിപോക്കരും ഇവരൊക്കെ വരും. പിന്നെ സ്ഥലം സൗകര്യങ്ങൾ കമ്മിയുണ്ട്. എല്ലാവർക്കും വന്ന് ഒറ്റയടിക്ക് കിട്ടാത്തതുകൊണ്ടൊക്കെ ചിലർ അങ്ങനെ അതുകൊണ്ടാണ് കമ്മിയാണ്. എല്ലായിടത്തും ഇപ്പോൾ 50 രൂപ ചോറാണ് 50 രൂപ. അത് മീനുണ്ടെങ്കിൽ 10 രൂപ മറ്റേ മീനിന് വാങ്ങിക്കണുള്ളൂ, ഒരു പീസ് മീൻ അത്രേ ഉള്ളൂ. ആ സാധാരണക്കാരും ഉദ്യോഗസ്ഥന്മാരും ഇവരൊക്കെ. പിന്നെ ഈ മായല്ലാത്ത നല്ല നാടൻ ഭക്ഷണം എന്നുള്ള രീതിയിൽ ഉദ്യോഗസ്ഥരും ഇവരൊക്കെ ഒരുപാട് കഴിക്കാൻ വേണ്ടിയിട്ടല്ല ഉള്ളത്, കുറച്ചാണെങ്കിലും നല്ലത് കിട്ടാൻ വേണ്ടിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു നിലപാടാണ്. വീട് ബാക്കില്. ഭക്ഷണം ഉച്ചക്ക് മെയിൻ ചോറാണ്. ചോറും മീനും. മീനും ചോറും മീനും പാടെ എത്ര? 60. 12 മണി. 12 മണിക്ക് ചോറ് റെഡിയാവും. എത്ര മണി വരെ ഉണ്ടാവും? അതൊരു 3:30 മണി. അതെ. സ്ഥിരമായിട്ട് വരുന്ന ആളുകളായിരുന്നു കസ്റ്റമറോ?
ബോർഡ് പെട്ടെന്ന് പെയിന്റ് വാങ്ങിയിട്ട് ബോർഡ് കാണാൻ ബോർഡ് കണ്ടായിരുന്നു. ഞാനൊരു പ്രത്യേകത ഇവിടെ കേട്ടത് നിങ്ങൾ അങ്ങനെ അധികം സംസാരിക്കില്ല എന്നൊക്കെയാണ് കേട്ടത്, അങ്ങനെ ഉണ്ടോ? അതങ്ങനെ തന്നെ വന്നാൽ ചോറ് കൊടുക്കാൻ സംസാരിച്ചു നിൽക്കൂല ഇല്ല, കൊടുത്താല് കൈ കഴുകും. അതൊക്കെ എങ്ങനെയാണ് നിങ്ങൾ ചെറുപ്പം മുതലുള്ള ശീലമാണ്? നമ്മള് ചെറുപ്പം മുതൽ തന്നെയാണ്. അത് ഹോട്ടലിൽ തുടങ്ങിയപ്പോൾ ഹോട്ടലാകുമ്പോ നമ്മള് കുറച്ചുകൂടെ ഒരു നിശബ്ദ വേണല്ലോ. നിശബ്ദത വേണം, അതാണ് നിങ്ങളുടെ പോളിസി. പാട്ടും അങ്ങനെ ശബ്ദങ്ങളും ഭക്ഷണം കഴിക്കുമ്പോൾ നിശബ്ദതയായിരിക്കണം, അതാണോ ഉദ്ദേശിക്കുന്നത്? അതാണ്. അപ്പൊ ആളുകള് വന്ന് സമാധാനമായിട്ട് ഇരിക്കുക, ഭക്ഷണം കഴിച്ച് പോവാ. അതാണ് ചോറ് പിന്നെ പെട്ടെന്ന് വന്നിട്ട് ചോദിച്ചാൽ ദേഷ്യപ്പെടുന്നൊക്കെ കേട്ടു. ദേഷ്യപ്പെടുന്ന അത് വീണ്ടും ചോദിക്കുന്നവരോട് മറുപടി കൊടുക്കുന്നു മാത്രം, അത്രേ ഉള്ളൂ. കൊടുക്കും, ഭക്ഷണം കൊടുത്തിട്ടേ വിടുള്ളൂ. ആദ്യം വന്നവർക്ക് ആദ്യം കൊടുക്കും. തിരക്കിട്ട് വന്നിട്ട് ഇല്ല, അതുകൊണ്ട് കാര്യമല്ല. അത് അങ്ങനെയൊന്നും കൊടുക്കൂല, ആദ്യം വന്ന നടക്കില്ല. പേരെന്താണ്? പേര് മുഹമ്മദ് നൗഷാദ്. മുഹമ്മദ് നൗഷാദ്. എന്റെ വിളിപ്പേരുണ്ടോ? വിളിപ്പേര് നാട്ടില് കുഞ്ഞുമണി എന്ന് വിളിക്കാം. മണ്ണാർക്കാട് കോടതിപ്പടി. അപ്പൊ വീട്ടില് ഭക്ഷണം തയ്യാറാക്കുന്നത് ഉമ്മിയും നിങ്ങളും? ഫാമിലി തന്നെയാണ് ഭക്ഷണം തയ്യാറാക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ചോറൊക്കെ ഒന്ന് മീൻ പൊരിക്കണമെന്ന് കാണാൻ പറ്റുമോ? അത് അടുക്കളയല്ല, അത് കണ്ടാവശ്യം. മീൻ വറക്കണത് കാണണ്ട, കഴിക്കാം ആയിക്കോട്ടെ. ഞാന് ഈ ഹോട്ടലിൽ സ്ഥിരമായിട്ട് ഭക്ഷണം കഴിക്കുന്ന ആളാണ്. എന്റെ വീട് കോഴിക്കോടാണ്. നമ്മുടെ ഒരു ഹോസ്പിറ്റലില് ഫിസിഷ്യനാണ്. അപ്പോൾ നമ്മൾ എന്ന് വന്നു കഴിഞ്ഞാലും ഒരു സ്പെഷ്യൽ ഫുഡ് എന്നല്ല, സാധാരണ രീതിയിൽ തന്നെയുള്ള നമ്മുടെ വീട്ടിൽ കഴിക്കുന്ന ഒരു ഫുഡാണ്. അത് നമുക്ക് മനസ്സിന് സംതൃപ്തിയായി കഴിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണിത്. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഏത് നേരവും ഇവിടെ വന്നിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ ഒരു സാറ്റിസ്ഫൈഡാണ്. അതാണ് മെയിനായിട്ടുള്ള ഒരു സന്തോഷം. ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 6 ഇയേഴ്സായി. പുറത്ത് പോയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഒരു രീതി ഉണ്ടെങ്കിലും, പക്ഷേ നമ്മൾ ഇത് കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ ഒന്ന് ഫുഡ് കഴിക്കുന്ന ഒരു പ്രതീതിയാണ് നമുക്ക് ഉണ്ടാകുന്നത്. അതുകൊണ്ട് മാക്സിമം നമുക്കത് ഈ ഇങ്ങനത്തെ ഭക്ഷണത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. ഈ ഒരു കാലഘട്ടത്തിൽ അതാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇപ്പം ഞങ്ങൾ അവിടെ വന്ന് കഴിഞ്ഞ് ഇരുന്ന് കഴിഞ്ഞാൽ അവർ വന്നിട്ട് അവിടെയുള്ള ആൾ വന്നിട്ട് ഒരാളെ ഉണ്ടാവും കുറച്ച് നേരം, ചിലപ്പോൾ അരമണിക്കൂർ. ഞാനൊരു 3/4 മണിക്കൂർ വരെ ഞാൻ അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ ഒരാളുണ്ടാവും, അവരൊന്ന് നോക്കും. നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ആരും ഒന്നും സംസാരിക്കില്ല, എല്ലാവരും അത് കറക്റ്റ് 1 by 1 ആ ഭക്ഷണം കറക്റ്റായിട്ട് ഓരോരുത്തരെ കിട്ടും. ഒരാൾക്കും സ്പെഷ്യലായിട്ട് ചീഫായിട്ട് ആര് വന്നാലും ഏതൊരാൾ വന്നാലും നമ്മുടെ കഴിഞ്ഞിട്ട് അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരികയാണെങ്കിൽ നമ്മളത് കഴിഞ്ഞിട്ട് തന്നെ അവർക്ക് കൊടുക്കും. അല്ലാതെ നമ്മൾ കഴിക്കുന്നതിൻ്റെ മുമ്പേ ആയിട്ട് ഒരിക്കലും ഭക്ഷണം അവർക്ക് കൊടുക്കില്ല. പിന്നെ അത് കറക്റ്റായിരിക്കും, നല്ല വൃത്തി. അതാണ് മെയിനായിട്ട് എല്ലാവരും നോട്ട് ചെയ്യുന്ന ഒരു കാര്യം. വൃത്തിയുടെ കാര്യത്തിൽ പറയുമ്പോൾ നമ്മളിപ്പോൾ ഏതൊരു ഹോട്ടലിൽ പോയിട്ടുണ്ടെങ്കിലും എന്ത് കഴിഞ്ഞാലും അതിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് എല്ലാ സാധനങ്ങളും ചെയ്തുകൊണ്ട് വയ്ക്കും. പക്ഷേ ഇവരെ ഒരു പ്രത്യേകത വെച്ചിട്ടാണെങ്കിൽ എന്ത് ഭക്ഷണം കഴിക്കുകയാണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും അത് കൈ നല്ലോണം വാഷ് ചെയ്ത് സോപ്പിട്ട് വാഷ് ചെയ്ത് അത് അതിനെക്കാട്ടിലൊരു പ്രത്യേകത വെച്ചിട്ടാണെങ്കിൽ നമ്മളിവർ ഗ്ലാസ് സാധാ ഒരു ഗ്ലാസ് നമ്മൾ വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യുക, എല്ലാവരും ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഒഴിവാക്കി നേരെ വെള്ളം ഒഴിക്കുക. ഇത് അതല്ല ചെയ്യുന്നത്. ഇവിടെ വന്നിട്ട് അത് കറക്റ്റ് തുണി കൊണ്ട് അത് നല്ലോണം കഴുകി വൃത്തിയാക്കി പിന്നെ അത് സ്പെഷ്യലായിട്ട് തന്നെ വെള്ളം ഒഴിച്ച് വൃത്തിയായിട്ട് ഷോപ്പ് വൃത്തിയില്ലെങ്കിലും ഭക്ഷണവും അതിൻ്റെ കാര്യങ്ങളും കംപ്ലീറ്റ് 1 by 1 വൃത്തിയിലാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. അതെ, ഷോപ്പ് കാണാൻ ഭംഗിയില്ല, ഷോ ഇല്ല. പക്ഷേങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ, ഫുഡ് കഴിക്കുന്ന കാര്യത്തിൽ മറ്റുള്ള കാര്യം 100% വൃത്തിയിലാണ് ഇവര് കൊണ്ടു നടക്കുന്നത്. പേര്? എൻ്റെ പേര് ജാഫർ ഗുരുക്കൾ. അപ്പോൾ 60 രൂപന്റെ ഊണില് 2 കഷ്ണം മീന്, കൂട്ടുകറി, ഇന്ന് മത്തൻ്റെ കൂട്ടുകറിയാണ്, ചെറുപയറിൻ്റെ ഉപ്പേരി, ഉപ്പേരിയല്ല അതൊരു കുഴമ്പ് രൂപത്തിൽ വെച്ചിട്ടുള്ളത്, പിന്നെ നല്ല അച്ചാർ. ഹായ്, സൂപ്പർ അച്ചാർ. അച്ചാർ എന്തല്ലത്? ഇത് തക്കാളിക്കറിയാണ് കേട്ടോ, തക്കാളിയൊക്കെ താളിച്ചിട്ടുള്ള അച്ചാറിന് പകരമായിട്ടുള്ളത്. പിന്നെ മീൻകറി, സാമ്പാർ, തേങ്ങ അരച്ച മീൻകറിയാണ്.
അപ്പോൾ ഇത്രയും ഐറ്റംസുകളാണ്. പപ്പടമുണ്ട്, മോരുണ്ട്, പക്ഷേ മോര് കുറച്ച് സമയമാവെന്ന് പറഞ്ഞു, മോര് എത്തിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം. അപ്പോൾ ആദ്യം കുറച്ച് സാമ്പാർ വെച്ച് കഴിക്കാം. നല്ല തേങ്ങ അരച്ച വെണ്ടയ്ക്ക സാമ്പാർ. അയ്യോ, ഇത് സാമ്പാറല്ല കേട്ടോ, സാമ്പാർ എന്ന് പറയാൻ പറ്റില്ല അത്. ആ അല്ലേ, വെണ്ടയ്ക്ക സാമ്പാറല്ലല്ലത്, പച്ചക്കറിൻ്റെ. അതെ, സാമ്പാറിൻ്റെ ആ കായത്തിൻ്റെ മണമൊന്നുമില്ല, പക്ഷേ പച്ചക്കറി തേങ്ങ അരച്ച ആ ഒരു കറി. അരി നല്ല ഉണ്ട ഉണ്ട അരിയാണ്, നല്ല ചൂടോടെ. തനി നാടൻ, നാടൻ സ്റ്റൈൽ കറി. സംഭവം പുളി കേട്ടോ, അത് നല്ല കിട്ടു സാധനമാണ്. അച്ചാർ പാരാണെങ്കിലും അച്ചാറിനേക്കാൾ കൂടുതൽ കഴിക്കുന്നത്. സൂപ്പർ സാധനം. നല്ല മത്തൻ്റെ കൂട്ടുകറി. എല്ലാത്തിനും ഒരു ശരി റിയൽ ഫാമിലി ഫുഡിൻ്റെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ റിയൽ ഫാമിലി ഫുഡിൻ്റെ ആളാണ്. അപ്പം കുറച്ച് തണുപ്പുണ്ട്. ആ ശബ്ദം കിട്ടിയില്ലല്ലോ, തണുത്ത് പോയതാണ്. അപ്പം മീന്, എന്ത് മീനൊക്കെ അത്? ചൂത, ചൂത എന്ന് പറഞ്ഞാൽ നമ്മുടെ ചൂരനെയല്ലേ പറയുന്നത്? ചൂരനെയല്ലേ, ചൂരമീനല്ലേ, അതാണ് ചൂരൻ്റെ കഷ്ണം. കുറച്ച് ക്രിസ്പിയാണ്, കുഞ്ഞ് അയില കഷ്ണം ഉണ്ട്, അതും ഇതിൽ ഉള്ളതാണ് കുഞ്ഞയില. ഒരു ചെറിയ പീസുള്ളൂ, അതുകൊണ്ട് തന്നെ അതിന് രുചിയും കൂടും. അപ്പോൾ അത്രയും രസമാണ്. നല്ല ഗ്ലാസ്സാണ്, നല്ല ചന്തള്ള ഗ്ലാസ്സിലാണ് ചുടുവെള്ളം. പിന്നെ കുറച്ച് ചെറുപയർ. ഇതിനെന്ത് പറയും നമ്മൾ, ഉപ്പേരി എന്ന് പറയാൻ പറ്റില്ല അല്ലേ. ആ ഇതിനെ ഒരു കൂട്ടില്ല, അത് ഒരേ കഷ്ണമായിട്ടാണ് കൂട്ടുക. രണ്ട് ഐറ്റം എന്ന് മാത്രം, ഒന്നും കൂടി വെച്ചതാണ്. ഒരു കഷ്ണം തന്നെ ഉള്ളു മീന്. അതെ അതെ. അപ്പൊ നമുക്ക് രണ്ട് പീസായിട്ട് തന്നിട്ടു, ആളുടെ കണക്കിൽ അത് ഒരൊറ്റ കഷ്ണമാണെന്നാണ് പറയണത് അല്ലേ. ഇതിപ്പോ നമ്മൾ പുഴുക്ക് എന്താ പറയാ, ഇപ്പൊ ഇതിനെ ഉപ്പേരി പറയാൻ പറ്റില്ല, ചെറുപയർ കൂട്ടാൻ പറയാം. അതായത് പുഴുക്ക് മോഡലാണ്. ഉപ്പേരി ആകുമ്പോൾ ഒരു കുറച്ച് ഇതല്ലേ, ആ ഒരു ടൈപ്പല്ല. നല്ല കുഴച്ച് കഴിക്കാം ചോറിൽ. അയാളുടേതായിട്ടുള്ള ഒരു സ്റ്റൈലിലാണ് എല്ലാം തയ്യാറാക്കുന്നത്. മറ്റുള്ള കടകളായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. രുചി തന്നെ കേട്ടോ, നല്ല രുചിയാണ്. ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിച്ച, സ്കൂളിൽ നിന്ന് കിട്ടിയിരുന്നല്ലേ ആ ഓർമ്മ വരെയപ്പോൾ. നമ്മളൊക്കെ സർക്കാർ സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ ഉച്ചയ്ക്ക് ചെറുപയറും കഞ്ഞിയുണ്ടോ നമ്മുടെ ആഹാരം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ കുറച്ച് മീൻ കറിയും കൂടി ഒഴിക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ കൂടുതൽ സമയം ഇരുന്ന് നമുക്കിങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പം എൻ്റെ ഒരു സന്മനസ്സുകൊണ്ടാണ് ഇത്രയും നേരം നമുക്ക് അനുവദിച്ചത്. മീൻകറി, എനിക്ക് മീൻകറിനെക്കാട്ടും സാമ്പാറാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ലൊക്കേഷൻ നമ്മൾ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, വന്നിട്ട് പെട്ടെന്ന് ഭക്ഷണം കഴിച്ചിട്ടൊന്നും പോകാൻ പറ്റില്ല. നമ്മൾ സമാധാനത്തിൽ വന്ന് ഭക്ഷണം കഴിക്കാൻ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി എന്നാണ് പ്രത്യേകം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതുപോലുള്ള കിട്ടുന്ന വീഡിയോകൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇനി മറ്റൊരു ചുറ്റായിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.
അപ്പോൾ ഇതാണ് നമ്മുടെ സുഹൃത്ത് നിയാസ്. നിയാസ് ആണ് നമുക്ക് ഈ കട സജസ്റ്റ് ചെയ്തത്. കാരണം മണ്ണാർക്കാടാണ് നിയാസിന്റെ വീട് അല്ലേ. ഇവിടെ നമ്മൾ ഭക്ഷണം കഴിക്കാറില്ലേ? ഓ, ഇവിടെ അടക്കമൊന്നും കഴിക്കാറില്ല. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത നമ്മുടെ ചാനലിൽ വരണമെന്ന് ആഗ്രഹിച്ചിട്ട് പറഞ്ഞോ. ഓക്കെ, എന്താ മണ്ണാർക്കാട് എന്താ പരിപാടി? എന്താണ്? ഞാനിവിടെ ഒരു ഷോപ്പുണ്ട്, ബൈക്കിന്റെ കാറിന്റെ ആക്സസറീസ്, റോയൽ ലബ് കുന്തിപ്പുഴക്ക്. കുന്തിപ്പുഴക്ക് ഡിസ്കൗണ്ട് ഒക്കെ കൊടുക്കോ? ഓഫ് കോഴ്സ്, പിന്നെ തീർച്ചയായിട്ടും.